നമസ്കാരം. സി പി എമ്മിന്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സഹകരണ ബാങ്കുകളാണ്. എത്രയോ ആയിരക്കണക്കിന് സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ സഹകരണ സംഘങ്ങളുണ്ട്. സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങൾ മുതൽ നിയമനങ്ങൾ, അതുപോലെയുള്ള ലോൺ നൽകൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എല്ലാം, അതായത് ഭൂരിഭാഗം സർവീസ് സഹകരണ ബാങ്കുകളിലും ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്ന തരത്തിൽ ഇതിനു മുൻപും റിപ്പോർട്ടുകളും വാർത്തകളും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മുടെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി കടന്നു വന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരെ അന്വേഷിച്ചു. അപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാണ് നമ്മുടെ കേരള ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും സഹകരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ശക്തമായ നിയന്ത്രണങ്ങളുമായി എത്തുന്നു എന്ന തരത്തിൽ ഇതിനു മുൻപും റിപ്പോർട്ടുകളും സൂചനകളും ഉണ്ടായിരുന്നു. അത് സത്യമാണ്. ഇതാ റിസർവ് ബാങ്കിന്റെ പിടി വരുന്നു. സി പി എമ്മിന്റെ പണപ്പെട്ടി തകരാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. സഹകരണ ബാങ്കിംഗ് മേഖലയെ പൂർണ്ണമായി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ്, വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 1 മുതൽ ഇത് ബാധകമാകുമെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ബാങ്കിംഗ് നിയന്ത്രണത്തിൽ വരുത്തിയ ഭേദഗതി സംസ്ഥാന, ജില്ലാ സഹകരണ ബാങ്കുകൾക്കും ബാധകമാക്കും. ഇതിനൊപ്പം റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം കൂടി ഈ ഒരു വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏപ്രിൽ 1 മുതൽ പ്രധാന മാറ്റങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. ബാങ്ക് ഭരണസമിതിയുടെ കാലയളവ് മാറും. അതായത് ഇവർക്ക് തോന്നിയതുപോലെ അവിടെ ഭരണസമിതിയിൽ കുത്തിയിരുന്ന് ലോൺ എഴുതി പാസ്സാക്കാനും സ്വന്തക്കാർക്ക് ലോൺ കൊടുക്കാനും ഒന്നും കഴിയില്ല. പിന്നെ സഹകരണ ബാങ്കുകളുടെ ഓഹരി കൈമാറ്റം ചെയ്യാനാകും. അതിനെ ഷെയർ മാർക്കറ്റിൽ ഉൾപ്പെടുത്തി ആ രീതിയിൽ ഒരു കച്ചവടത്തിന്റെ ഭാഗമാക്കി, ഒരു ബിസിനസിന്റെ ഭാഗമാക്കിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതുപോലെ ഭരണസമിതിക്കും ബാങ്ക് ചെയർമാനും ജീവനക്കാർക്കുമെതിരെ റിസർവ് ബാങ്കിന് നടപടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ യോഗ്യത പോലും ഭരണസമിതിയിൽപ്പെട്ടവരുടെയും അതുപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത പോലും കണക്കാക്കിക്കൊണ്ടുള്ള നിയമനങ്ങളും മറ്റു കാര്യങ്ങളുമായിരിക്കും നടക്കുക. ഇവിടെ പണ്ട് മാമക്കോയ സന്ദേശം എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ പോലീസുകാരെ കാവൽ നിർത്തി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ തിരികെ കയറ്റും, ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പണപ്പെട്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ആകെ പ്രവർത്തിക്കാനുള്ള പണം കിട്ടുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. ഡൽഹി AKG സെന്ററിലെ അവിടുത്തെ കറണ്ട് ചാർജും അടുക്കളക്കാർക്ക് കൊടുക്കാനുള്ള പണവും അരിയും പയറും വാങ്ങിയ പൈസ പോലും ഇവിടുന്നാണ് കൊണ്ട കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ CPMന്റെ പിടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ ആ ഒരു അപ്രമാദിത്വം, അവിടെ കയറി എന്തും കാണിക്കാം എന്നുള്ള അവസ്ഥ ഇതാ മാറുന്നു. റിസർവ് ബാങ്കാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും നമ്മുടെ കടകംപള്ളി സഖാവിന്റെ പ്രസ്താവനയും പ്രതികരണവും എത്തിക്കഴിഞ്ഞു. അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കേന്ദ്രം നിയമ ഭേദഗതി നടപ്പിലാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. കേരളത്തിന്റെ അഭിപ്രായം പോലും പരിഗണിച്ചില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അവിടെയും ഒക്കെ ഇതുതന്നെയാണ് നടക്കുന്നത്. അവിടെയൊന്നും CPM അല്ല അവിടെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും മറ്റു കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് നമുക്ക് ചെയ്യാനാവുക എന്നാലോചിക്കാൻ സർവകക്ഷി യോഗം വിളിക്കും. എന്തായാലും സർവകക്ഷി യോഗം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. 13 ജില്ലാ സഹകരണ ബാങ്കുകൾ CPMന്റെ കീഴിലാണ്. ഒരെണ്ണം മാത്രം, മലപ്പുറം ജില്ല മാത്രമേ UDFന്റെ കയ്യിലുള്ളൂ. ഇനിയിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് എന്ത് തീരുമാനമായിരിക്കും എടുക്കുക? എന്തൊക്കെയായാലും ജനങ്ങളുടെ പണം കൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അതും പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട്. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് കൂടുതലും പാവപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ CPM നേതാക്കൾക്കും സഖാക്കന്മാർക്കും ഇവിടെ തോന്നിയ പോലെ ലോൺ എഴുതി കൊടുക്കാനും തോന്നിയ പോലെ ജപ്തി ചെയ്ത് പാവപ്പെട്ടവന്റെ വസ്തു ഈടാക്കാനും അതുപോലെയുള്ള തരികിടകളൊന്നും ഇനി നടക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ CPMനും CPM AKG സെന്ററിൽ വ്യക്തമായിട്ടുണ്ട്. അതിനെതിരെയുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ ആലോചനയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയമമാണ്, റിസർവ് ബാങ്ക് അംഗീകരിച്ച നിയമം. അപ്പോൾ പണപ്പെട്ടി അയ്യോ പോയേ, അയ്യോ പോയേ, അതേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.